അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് വേറെ എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് വിളിച്ചിട്ട് പറഞ്ഞ് ഡി പി ഒക്കെ മാറിയിരിക്കുന്നു, വളരെ ഒരു മോശമായിട്ടുള്ളൊരു പിക്ചറൊക്കെ ഇട്ടിരിക്കുന്നു. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ വിളിച്ചത്, ഇത് നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിൽ അതുപോലെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തുക. താങ്ക് യു. എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ച് വാട്സപ്പ് യൂസ് ചെയ്യുന്നവർക്ക് പൊതുവെയുള്ള ഒരു പരാതിയാണ് വാട്സപ്പ് ഐ ഡി ഹാക്ക് ചെയ്തു, അല്ലെങ്കിൽ ഐ ഡി ഫോട്ടോ മാറ്റി, അല്ലെങ്കിൽ പലർക്കും മോശം മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യപ്പെടുന്നു എന്നൊക്കെ. എന്നാൽ ഇത് എങ്ങനെ നമുക്കൊരു പരിധിവരെ തടയാം, ഇതിൽ നിന്നും നമുക്ക് എപ്രകാരം സുരക്ഷിതമായിരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അതിനു മുൻപേ ഇത്തരത്തിൽ വാട്സപ്പ് ഹാക്ക് ചെയ്ത ഒരാളുടെ ഒരു അനുഭവം നമുക്കൊന്ന് കേട്ടിട്ട് നമുക്കെങ്ങനെ നമ്മുടെ വാട്സപ്പ് സുരക്ഷിതമായി സൂക്ഷിക്കാം എന്ന വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ആ വോയിസ് ക്ലിപ്പ് നമുക്കൊന്ന് കേൾക്കാം. എല്ലാവരുടെ ഒരു ഒരു ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ മെസ്സേജ് ഇപ്പോൾ ഇടുന്നത്. അപ്പോൾ ഇപ്പോൾ വാട്സപ്പ് വ്യാപകമായിട്ട് വാട്സപ്പ് അക്കൗണ്ട് നമ്മുടെ ഹാക്ക് ചെയ്യപ്പെടുന്നു. നമ്മുടെ നമ്പറിൽ നിന്ന് പലർക്കും നമ്മളറിയാതെ തന്നെ പല മെസ്സേജുകൾ പോകുന്നു, നമ്മളറിയാതെ നമ്മുടെ ഡി പി ചേഞ്ച് ചെയ്യുന്നു. ഇന്ന് രാവിലെ ഞാനും അതിന് ഇരയായി. അതൊന്ന് പറയാൻ വേണ്ടിയാണ്. ഒരു വല്ലാത്ത സിറ്റുവേഷനാണ്. ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ വാട്സപ്പിൽ രജിസ്ട്രേഷൻ വാസ് റിക്വസ്റ്റഡ് ഫ്രം ദിസ് നമ്പർ എന്നും പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ക്യാൻസൽ ചെയ്തൊക്കെ പോയി. പക്ഷേ ഇന്നലെ ഞങ്ങൾക്ക് അത് ക്യാൻസൽ ചെയ്ത് ഓക്കെ കൊടുക്കാതെ നമുക്ക് വാട്സപ്പിൽ കയറാൻ പറ്റുന്നില്ല. അപ്പോൾ ഓക്കെ കൊടുത്തു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പം വീണ്ടും നമ്മുടെ നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്യാനൊക്കെ പറഞ്ഞു. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് വേറെ എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് വിളിച്ചിട്ട് പറഞ്ഞ് ഡി പി ഒക്കെ മാറിയിരിക്കുന്നു, വളരെ ഒരു മോശമായിട്ടുള്ളൊരു പിക്ചറൊക്കെ ഇട്ടിരിക്കുന്നു. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ച് വിളിച്ചത്. അപ്പോഴാണ് ഇതിനെപ്പറ്റി അന്വേഷിച്ചത്. ഇങ്ങനത്തെ സൈറ്റുകളുടെ ലിങ്കും ഒക്കെ അങ്ങനെയുള്ള മെസ്സേജസാണ് ഈ പല നമ്പറുകളിലേക്ക് നമ്മുടെ നമ്പറിൽ നിന്ന് ചെല്ലുന്നത്. അപ്പോൾ ഇതെന്താ ആരാന്നും ചോദിച്ച് കുറേ പേര് വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ. അപ്പോൾ അവസാനം സൈബർ സെല്ലിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോയപ്പം അവിടുത്തെ ഓഫീസറാണ് പറഞ്ഞത് ഇതുപോലെ ഒരുപാട് പരാതികളവർക്കിപ്പം കിട്ടിയപ്പം വ്യാപകമായിട്ട് വാട്സപ്പ് ഹാക്ക് ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്കിൽ നമ്മൾ ഈ നമ്പർ തന്നെയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അതായിരിക്കാം കാരണം, അതൊന്നും അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിൽ മൂന്ന് ഡോട്ട് ഉള്ള ഭാഗത്ത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പല ഓപ്ഷൻസാണ് വരുന്നത്. ന്യൂ ഗ്രൂപ്പ്, ന്യൂ ബ്രോഡ്കാസ്റ്റ്, വാട്സപ്പ് വർക്ക്, മെസ്സേജ് സെറ്റിംഗ്. നമുക്ക് ചെയ്യേണ്ടത് സെറ്റിങ്ങിലാണ്. ആ സെറ്റിംഗ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും പല ഓപ്ഷൻസാണ് നമ്മൾക്ക്, നമ്മൾ പലപ്പോഴും പലതും യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് അക്കൗണ്ട് ഉണ്ട്, ചാറ്റ്സ് ഉണ്ട്, നോട്ടിഫിക്കേഷൻ ഉണ്ട്, ഡേറ്റ ആൻഡ് സ്റ്റോറി, ഇതിൻ്റെയൊക്കെ പല യൂസുകൾ നമുക്കറിയാവുന്നതാണ്. എന്നാൽ നമുക്കിപ്പോൾ വേണ്ടത് അക്കൗണ്ട് ആണ് എടുക്കേണ്ടത്. അക്കൗണ്ട് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവിടെ 5-6 ഓപ്ഷൻസാണ്. പ്രൈവസി വരും, സെക്യൂരിറ്റി വരും, 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ വരും, ചേഞ്ച് ഇൻ നമ്പർ, നമ്പർ ചേഞ്ച് ചെയ്യാനുള്ള ചേഞ്ച് നമ്പർ, അക്കൗണ്ട് ഇൻഫർമേഷൻ, അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാനാണെങ്കിൽ ഡിലീറ്റ്. അപ്പോൾ ഇത് മൂന്നാമത്തെ സ്റ്റെപ്പാണ്. ഞാൻ കാണിച്ചു തന്ന സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നു, 3 ഡോട്ടിൽ സെറ്റിങ്ങിൽ അക്കൗണ്ട് എടുക്കുന്നു. അക്കൗണ്ടിലുള്ള ആ 7 അല്ലെങ്കിൽ 6 സ്റ്റെപ്പുകളിൽ 2-സ്റ്റെപ്പ് വെരിഫിക്കേഷനാണ് നമുക്ക് വേണ്ടത്. പ്ലസ് 2 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. അപ്പോൾ അവിടെ പറയുന്നുണ്ട് ഫോർ ആഡർ സെക്യൂരിറ്റി എന്നൊക്കെ 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ വിച്ച് വിൽ റിക്വയർഡ് എ പിൻ വെൻ രജിസ്റ്റർ. നമ്മൾ ഈ പിന് കൊടുക്കുന്നത് വെച്ചായിരിക്കും നമുക്ക് ഇത് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ എവിടെ വേറെ ആരെങ്കിലും എവിടെ നിന്ന് രജിസ്റ്റർ ചെയ്താലും നമുക്ക് ഈ പിന്നില്ലാതെ അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പിന്ന് നമ്മൾ ലീക്കാകാതെ നോക്കണം. അതുപോലെ അതിനെ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു പിന്നിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, പിന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൺഫേം പിന്ന് ചോദിക്കും. വീണ്ടും ആ പിന്ന് കൺഫർമേഷൻ ചെയ്ത് കൊടുക്കുക. ആ സെയിം നമ്പർ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് പോകും. അപ്പോൾ ഇതുവരെയുള്ള സ്റ്റെപ്പ് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ്റെ പിന്ന് ആണ് ഇടേണ്ടത്. അതിന് മുന്നേ ഉള്ള ഒരു സ്റ്റെപ്പാണ്
അക്കൗണ്ട് സെക്ഷൻ എടുക്കുക, ടു സ്റ്റെപ്പ് വേരിഫിക്കേഷൻ എടുക്കുക, നമ്മളെ എനേബിൾ ചെയ്യുക, നമ്പർ ഇട്ട് കൊടുക്കുക, ഏത് പിന്നാണോ അത് തന്നെ വീണ്ടും ഒന്നുകൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇമെയിൽ ഐ ഡി ചോദിക്കും, നമ്മുടെ ഇമെയിൽ ഐ ഡി ഏതിലേക്കാണോ നമുക്ക് മെസ്സേജ് വരേണ്ടത്. അപ്പോൾ എന്തെങ്കിലും ആഡ് ആൻ ഇമെയിൽ അഡ്രസ് ടു യുവർ അക്കൗണ്ട് വിച്ച് വിൽ ബി യൂസ് ടു റീസെറ്റ് യുവർ പിൻ ഇഫ് യു ഫോർഗെറ്റ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ പിൻ മറന്നുപോയാൽ നമുക്ക് ഈ ഒരു ഇമെയിൽ ഐ ഡി ഇട്ട് കൊടുത്താൽ അതിലേക്ക് തിരിച്ച് മെസ്സേജ് വരും. വീണ്ടും ഒന്നുകൂടി കൺഫർമേഷൻ ചെയ്യണം, സെയിം ആയിട്ട് ഇമെയിൽ ഐ ഡി തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സേവ് അടിച്ചാൽ നമ്മൾ ഈ ഒരു പ്രൊസീജിയർ നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ഫോണിനെ നമുക്ക് സെക്യൂർഡ് ആക്കാവുന്നതാണ്. അപ്പോൾ ഈ അതുപോലെ തന്നെ നമ്മുടെ ഈ ഇതിൽ തന്നെ നമുക്ക് ഡിസേബിൾ ചെയ്യണമെങ്കിൽ ഡിസേബിൾ ചെയ്യാം, ചേഞ്ച് പിൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ ചേഞ്ച് ഇമെയിൽ അഡ്രസ്, നമ്മൾ കൊടുത്ത ഇമെയിൽ അഡ്രസ് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിനുള്ള എല്ലാ ഓപ്ഷനും ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമുക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്തൊരു നല്ല ഇൻഫർമേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തുക.